السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. اللهم لك الحمد ولك الشكر كما تحب وترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. سبحان الله. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടങ്ങനെ, ഒരുപാട് വിഷയങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഒരു പശുവിന്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ, സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസ്, ഒരു പശുവിന്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഫതകല്ലമത്, ആ പശു സംസാരിച്ചു. എന്ത്? ഞാൻ നിനക്ക് വാഹനം കയറാനുണ്ടായ, നിനക്ക് വാഹനം കയറാനുണ്ടാക്കി വെച്ച വാഹനമല്ല ഞാൻ. ഞാൻ നിനക്ക് കൃഷിയിൽ നിന്നെ സഹായിക്കാനുള്ളതാണ്, എന്റെ പുറത്ത് കയറി സഞ്ചരിക്കല്ലേ എന്ന് ആ പശു ഈ മനുഷ്യനോട് സംസാരിച്ചു. അപ്പോ ചില ആളുകൾ സംസാരിക്കുന്ന പശുവോ എന്ന് മുനാഫിക്കുകളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ കണ്ണുയർത്തി പശു സംസാരിക്കുകയെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആമൻതു ബിഹി അന വ അബൂബക്കറിൻ വ ഉമർ, ഞാനും അബൂബക്കർ എന്നവരും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അതിൽ വിശ്വസിച്ചവരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ എന്നർത്ഥം. ആ സദസ്സിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, ആ സദസ്സിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇല്ലായിരുന്നു. പക്ഷേ നബി അവരുടെ ഈമാനിന്റെ ഷഹാദത്ത് നിന്നു. ഉടച്ചവനെ, എന്റെ അബൂബക്കറും എന്റെ ഉമറും റളിയല്ലാഹു അൻഹുമാ, അവരും ഞാനും ഇത് വിശ്വസിച്ചു. തതകല്ലമ ബഖറ എന്ന് പറഞ്ഞപ്പോ പല വിഷയങ്ങൾ അങ്ങനെയാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അതികഠിനമായ പനിയുടെ ചൂട് നരകത്തിന്റെ ആവിയിൽപ്പെട്ട ഒരു അംശമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസാണ്. എന്താണ് പറയുന്നത്? ഒരു മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ കണ്ട് കൂടിയാൽ ആ ചൂട് പോലും അല്ലാഹുവിന്റെ നരകത്തിന്റെ ഫൈലിന്റെ ആവിയിൽപ്പെട്ട ആവിയുടെ ഒരു അംശമാണ്. എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ശരീരം നരകവുമായി ബന്ധിക്കുന്നത്? അല്ലാഹു അഅലം. അത് സ്വഹീഹാൻ, ആമന്ന, നമ്മളത് വിശ്വസിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സിദ്റത്തുൽ മുൻതഹ എന്ന അള്ളാഹുവിന്റെ ഏഴ് ആകാശങ്ങൾക്കപ്പുറമുള്ള പരിശുദ്ധമായ ഒരു വൃക്ഷം, ആ വൃക്ഷം ഇത് യഗശ സിദ്റതമായ യഗശ. ഹബീബായ തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ ആ വൃക്ഷത്തെ കാണുകയും ചെയ്തു. തങ്ങൾ പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ മുരടിൽ നിന്ന് നാല് നദികൾ പുറപ്പെടുന്നുണ്ട്. നഹറാനി ഫിൽ ജന്ന വ നഹറാനി ഫിൽ അർദ്, ആ സിദ്റത്തുൽ മുൻതഹയുടെ മുരടിൽ നിന്ന് ഒഴുകുന്ന രണ്ട് പുഴകൾ, രണ്ട് നാലെണ്ണത്തിൽ രണ്ടെണ്ണം സ്വർഗത്തിലേക്കാണ്, മറ്റേത് രണ്ടും ഭൂമിയിലേക്കാണ്. സഹാബികൾക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂമിയിലേക്ക് ഒഴുകുന്ന ആ നദികൾ അന്നീലു വൽ ഫുറാത്ത്, ഒന്ന് നൈൽ നദിയാണ്, മറ്റേത് യൂഫ്രട്ടീസ് നദിയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറയാ, നൈൽ നദി ഒഴുകുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണല്ലോ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏതാനും അങ്ങ് മധ്യത്തിലേക്ക് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോ വിക്ടോറിയ തടാകത്തിൽ നിന്നൊഴുകുന്ന ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കുന്ന ഈ നദിയുടെ ഉറവിടം ഭൂമിയിലെ വിക്ടോറിയ തടാകമാണെന്ന് ഏത് കുട്ടിക്കും അറിയാം. പക്ഷേ ദിവാനിവിധങ്ങൾ പറഞ്ഞു, ഈ നൈൽ നദിയുടെ മുമ്പഴിന്, ഇതിന്റെ തുടക്കത്തിന് സ്വർഗസ്ഥാനവുമായി സിദറത്തുൽ മുൻതഹായുമായി ബന്ധമുണ്ട്. അതങ്ങനെ തന്നെയാണ് അതിനർത്ഥം, അതിനങ്ങനെ ബന്ധമുണ്ട്. സുബ്ഹാനല്ലാഹ്.
ഫസ്കന്നാഹു ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തു നിന്ന് മഴ വർഷിക്കുകയും വഅൻസൽനാ മിനസ് സമാഇ മാഅം ബിഖദരിം ഫഅസ്കന്നാഹു ഫിൽ അർദ്. അല്ലാഹു തആലയാണ് സമാഇൽ നിന്ന് വെള്ളം ഇറക്കിയത്. ആ വെള്ളത്തിൽ ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു ചില സ്ഥലത്ത് വെള്ളം നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ഭൂമിന്റെ ഉള്ളിൽ അല്ലാഹു വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അല്ലാഹു ചെയ്ത പണിയാണ്. മഴ വർഷിക്കുന്നത് വേറെ, ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ട്രീമുകൾ വേറെ, ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു മഴയെ വെള്ളം കരുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിക്ടോറിയ തടാകത്തിന്റെ ഒരു മലമുകളിൽ കിടക്കുന്ന ഈ തടാകത്തിന്റെ ഉള്ളിൽ നൈൽ നദിയുടെ ആവിർഭാവ സ്ഥാനമെന്ന് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഇതുപോലും സിദ്റത്തുൽ മുൻതഹ ഇടമരടുമായി ബന്ധിക്കുന്നുണ്ട് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്നത്. ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല, ആമന്നാബി. ഖുർആൻ തുടങ്ങുന്നത് പോലും അങ്ങനെയല്ലേ? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ അലിഫ് ലാം മീം. എന്തിനാ പഠിച്ചത് മുബരാൻ? ആ അലിഫ് ലാം മീം എന്ന മുഖത്തആത്ത് എന്തിനാ പറഞ്ഞത്? അലിഫ് ലാം മീം എന്തിനാണ്? അതിന്റെ അർത്ഥം എന്താ? ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ്, അത് അല്ലാഹുവിനെ അറിയുള്ളൂ. അല്ലേ? സുബ്ഹാനല്ലാഹ്. ഫീഹി ആയാത്തും മുഹ്കമാത്തുൻ വഉഖറു മുതശാബിഹാത്തുൻ ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂൻ കുല്ലും മിൻ ഇൻദ റബ്ബിനാ ആമന്നാ ബി. പരിശുദ്ധ ഖുർആനിൽ മുഹ്കമകളുണ്ട്, മുതശാബിഹുണ്ട്, നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആയത്തുകൾ അങ്ങനെയാണ്. പക്ഷേ ചില സൂറത്തുകളുടെ തുടക്കങ്ങൾ പോലെ ഫവാതിഹു സൂർ അലിഫ് ലാം മീം ഹാമീം യാസീൻ ത്വാഹ ഐൻ സീൻ ഖാഫ് മുതശാബിഹാണ്. അതിനർത്ഥം നമുക്കറിയില്ല. എന്തിനെ? എന്താ റാസിഖീങ്ങളായ അങ്ങേയറ്റം അഗാധമായ ജ്ഞാനമുള്ള ആലിമീങ്ങൾ എന്താ ഇതിനെ പറ്റി പറയാ? കുല്ലും മിൻ ഇൻദി റബ്ബി ആമന്നാ ബി, കുല്ലും മിൻ ഇൻദി റബ്ബിന, നമ്മളത് വിശ്വസിച്ചു, ഇത് അല്ലാഹുവിൽ നിന്നാണ്. എന്തേ നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൽ നിന്ന്, ജഹലിൽ നിന്ന് ഇൽമിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാവാത്തതിൽ നിന്നാണ്, എനിക്ക് മനസ്സിലാവാത്തത് ഉണ്ട് എന്നറിയുമ്പോഴാണ് മനസ്സിലാകുന്നതിലേക്ക് ഹിദായത്ത് കിട്ടുക. അതിനുവേണ്ടി തന്നെയാണ് അല്ലാഹു പല സൂറത്തുകളുടെയും തുടക്കം ഇങ്ങനെ ഹുറൂഫുൽ മുഖത്താത്ത് ഒറ്റ വേറിട്ട അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയത്. എന്തിനാ? ഇത് ഇറക്കിത്തന്ന മുൻസിലായ അള്ളാഹു അതിന്റെ ഹിക്മത്ത് പഠിച്ചവനെ അറിയുള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞാലും കൂലിയുണ്ട്, അർത്ഥം അറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അലിഫ് ലാം മീം എല്ലാ ഖുർആനും അങ്ങനെ. എന്തിനാ തുടങ്ങിയത്? ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ട് പഠിച്ചവനെ, നിനക്ക് മാത്രം അറിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റും. നമ്മുടെ കണ്ണിന് പരിധിയില്ലേ? കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്. പല ശബ്ദങ്ങളും അല്ലേ, 20,000 ഹേർട്സിന് മുകളിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. 20 ഹേർട്സിന് താഴെയുള്ളതും കേൾക്കാൻ പറ്റൂല, അതിനെ ഇടക്കുള്ളതേ കേൾക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അവയവങ്ങൾക്ക്, നമ്മുടെ മൂക്കിന് അതിൻ്റെ വാസനയുടെ ആ ഒരു സ്കിൽ, അതിൻ്റെ പരിധിയുണ്ട്. എല്ലാം എത്തിപ്പിടിക്കാൻ അതിന് നിശ്ചിതമായി പരിധിയിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തിന്, എല്ലാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും പരിധികളുണ്ട്. അതിൽപ്പെട്ട നമ്മുടെ ഇൽമ് ശേഖരിക്കാനുള്ള ഒരു വഴി തന്നെയാണല്ലോ ബ്രെയിൻ, നമ്മുടെ ബുദ്ധി. അതിന് മാത്രം പരിധിയില്ല എന്ന് എങ്ങനെ മനുഷ്യൻ പറയും? മനുഷ്യൻ കണ്ടുപിടിച്ച, മനുഷ്യന് വിവരം ശേഖരിക്കാൻ കഴിയുന്ന എല്ലാറ്റിനും പരിധിയുണ്ട്. കാഴ്ചക്കും കേൾവിക്കും നമ്മുടെ സ്മെൽ അതുപോലെ തന്നെ ടച്ചിങ് ഫീലിംഗ് ഇതിനൊക്കെ പരിധിയുണ്ട്. ബുദ്ധിക്ക് പരിധിയില്ല എന്ന് പറയാൻ പറ്റും. ബുദ്ധിക്കും പരിധിയുണ്ട്. അതിനാണ് അല്ലാഹു തആല പറഞ്ഞത് ഇത് മനുഷ്യന്റെ ബ്രെയിനാണ്, സ്കള്ളിൽ അതിന്റെ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ തലച്ചോറിലായി അല്ലാഹു മനുഷ്യന് നമുക്ക് അല്ലാഹുവിന്റെ ശരീഅത്ത് മനസ്സിലാക്കാനും അല്ലാഹുവിനെ മനസ്സിലാക്കാനും ആവശ്യമായ രീതിയിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളെ കൊണ്ട് സംവിധാനിച്ച ബ്രെയിൻ. പരിധിയുണ്ടതിന്, അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ ലതീഫുൽ ഖബീർ. പറഞ്ഞു വരുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാവാത്തത് ദീനല്ല, ഇത് ദീനിൽപ്പെട്ടതല്ലെന്ന് പരിഹസിക്കാനോ പുച്ഛിച്ചു തള്ളാനോ പാടുള്ളതല്ല. എപ്പോൾ? അത് അല്ലാഹുവിന്റെ കലാമും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു സർജറിയുടെ ആവശ്യം
ആവശ്യം അതിനില്ല. ആമന്ന ബിഹി വസദ്ദഖ്ന, അതാണല്ലോ ഈമാൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ദീനിനെ ഇസ്ലാമിനെ ഇത്തരം ഗൈബിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്നവരുണ്ട്, ഗൈബിന്റെ വിഷയത്തിൽ പരിഹസിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്.